ആ വലിയ ബഹുമാനം കണക്കിലെടുത്ത് പരിശുദ്ധ ഇസ്ലാം മതപരമായ ചില ബഹുമാനങ്ങൾ മുഅ്മിനീങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ ബഹുമാനങ്ങളിൽ പെട്ട ഒന്നാണ് ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനില്ലാത്തവർക്ക് കത്തെഴുതുമ്പോൾ സലാമൻ അലാ മനിത്തബഅൽ ഹുദാ എന്ന് കത്തെഴുതി, സന്മാർഗം പിന്തുടർന്നവർക്ക് സലാം. കാരണം ഈമാനില്ലാത്തവർ കത്തെഴുതുമ്പോൾ അസ്സലാമു അലൈക്കും എന്നെഴുതിയില്ല. അതേസമയത്ത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ കടപ്പാടാണ് ഈമാനുള്ളവരെ കണ്ടുമുട്ടുമ്പോൾ സലാം പറയുക. ചെറിയവർ വലിയവർക്കാണ് സലാം പറയൽ പുണ്യം. ചെറിയ സമൂഹം വലിയ സമൂഹത്തിന്, കുട്ടികൾ വലിയവർക്ക്, ശിഷ്യന്മാർ ഉസ്താദിന്, അങ്ങനെയാണ് സലാം പറയേണ്ടത്. ഭാര്യ ഭർത്താവിന്, ഏതായാലും തങ്ങളുടെ ദുആയിൽ പങ്കെടുക്കാൻ വന്ന സ്ത്രീകളും ഉണ്ടാവുമല്ലോ. ഭാര്യ ഭർത്താവിന് സലാം പറയാം, കയറി വരുന്നവൻ ഇരിക്കുന്ന ആൾക്ക് സലാം പറയാം, അങ്ങനെ എന്റെ നിയമം. പക്ഷെ ഇപ്പൊ ഒരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, അതെന്താ, അന്യ പെണ്ണുങ്ങൾ അന്യ പുരുഷന്മാർക്ക് സലാം പറയാം. അത് വേണ്ട കേട്ടോ. ഇപ്പൊ അങ്ങനെയാണ്, ഏത് യുവതികളും ഫോണെടുത്തിട്ട് മൊയിലാരെ വിളിച്ച അസലാം വരയ്ക്കും ആദ്യം തന്നെ പറയുന്നത്. അല്ലാതെയും പറയുന്നത് എവിടെ നിന്ന് കിട്ടിയാന്നറിയില്ല. അന്യ സ്ത്രീകൾ അന്യ പുരുഷന്മാർക്ക് സലാം പറയാൻ പാടില്ല. ഒന്നുകൂടി ഞാൻ ഇടക്ക് പറയുന്നു, ചെറിയ പെൺകുട്ടികൾ, വളരെ ചെറിയ പെൺകുട്ടികൾ, ആ ചെത്തരം ചെറിയ കുഞ്ഞു മക്കള്, ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന എൽ കെ ജിക്ക് യു കെ ജിക്ക് പഠിക്കുന്ന ചെറിയ കുട്ടികൾ, അവര് കണ്ടാലാശിക്കപ്പെടുന്ന പ്രായമായിട്ടില്ലല്ലോ. അത്തരം കുട്ടികളെ തൊടുന്നതിനും കാണുന്നതിനും തെറ്റില്ല. പക്ഷേ അത്തരം കുട്ടികളെയും ആണുങ്ങൾക്ക് സലാം ചൊല്ലി പഠിപ്പിക്കണ്ട. അങ്ങനെ പഠിപ്പിച്ചാലുള്ള ദോഷം, അവർ വലുതായാലും അതങ്ങനെ ആ നടപ്പനുസരിച്ച് സലാം ചൊല്ലിപ്പോവും. അതുപോലെ കൈപിടിച്ച് നടപ്പാക്കണ്ട, ആണുങ്ങളെ കൈപിടിച്ച് നടപ്പാക്കണ്ട അന്യാണുങ്ങളെ. കാരണം പെൺകുട്ടികൾ പിന്നെയും അത് ചെയ്തു വരും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിൽ തന്നെ പോകുന്നു. ഇപ്പൊ സലാം ചൊല്ലുക എന്നതൊരു ബഹുമാനമാണ്. രോഗം കാണാൻ പോവുക എന്നതൊരു ബഹുമാനമാണ്. ഇയാദത്തുൽ മർവാ വലിയൊരു ബഹുമാനമാണ്. മരിച്ചാൽ അവിടെ ഹാജരാവുക എന്നത് ബഹുമാനമാണ്. മയ്യത്തിന്റെ കൂടെ പോവുക എന്നത് ബഹുമാനമാണ്. മയ്യത്ത് മറമാടുന്ന സ്ഥലത്ത് പങ്കെടുക്കുക എന്നത് ബഹുമാനമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കാണിക്കുകയും ചെയ്യാൻ വേണ്ടി നമ്മെ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈമാനില്ലാത്തവന് ഇത്തരത്തിലുള്ള ബഹുമാനങ്ങളൊന്നും ഇല്ല. ഈമാനില്ലാത്തവന് ഇത്തരത്തിലുള്ള ബഹുമാനങ്ങൾ ഇല്ല. ഈമാനില്ലാത്തവന് സലാം പറയേണ്ടതില്ല. ഈമാനില്ലാത്തവന് ഇത്തരത്തിലുള്ള മയ്യത്ത് കുളിപ്പിച്ച്, മയ്യത്ത് കഫൻ ചെയ്ത്, മയ്യത്ത് നിസ്കരിച്ച്, മയ്യത്ത് മുഅ്മിനീങ്ങളുടെ മൈതാനിയിൽ മറവ് ചെയ്യുന്ന ബഹുമാനം, അത് ഈമാനില്ലാത്തവന് കൊടുക്കാൻ വകുപ്പില്ല. ഈമാനുള്ളവനാണ് അത്തരം ബഹുമാനങ്ങളൊക്കെ ഉള്ളത്. എന്നാൽ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇവിടെ ചിന്തിക്കണം. ഈമാനിന് കേടുവരുന്ന ഏർപ്പാടുകളും വിശ്വാസങ്ങളുമായി മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ തന്നെ വല്ലവരും പ്രവർത്തിച്ചാലോ അവർക്കും ഇസ്ലാമിന്റെ പല ബഹുമാനങ്ങളും കൽപ്പിച്ചു കൊടുത്തുകൂടാ. അതിൽപ്പെട്ടതാണ് പച്ചയായി കള്ളു കുടിച്ച് നടക്കുന്നവൻ, പച്ചയായി വണ്ടി വാങ്ങുന്നവൻ, പലിശ വാങ്ങുന്നവൻ, പരസ്യമായി വ്യഭിചാരം നടത്തുന്നവൻ, നിസ്കാരം കൈയൊഴിച്ച് നിസ്കരിക്കാതെ നടക്കുന്നവൻ, ആലിബീങ്ങളെ ചീത്ത പറയുന്നവൻ, സയ്യിദന്മാരെ നിന്ദിക്കുന്നവൻ, ഔലിയാക്കളെ അതാ കാഫിരീങ്ങളായി പ്രഖ്യാപിക്കുന്നവൻ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണ് നമ്മളെപ്പോലത്തെ മനുഷ്യനാണെന്ന് പറയുന്നവൻ, അല്ലാഹുവിന് കൈയും കാലും അവയവങ്ങളും ഉണ്ടെന്ന് പറയുന്നവൻ, ഇങ്ങനത്തെ കക്ഷികൾക്കൊന്നും സലാം ചൊല്ലാൻ നിവൃത്തിയില്ല. അവർക്ക് സലാം മടക്കേ